നമസ്കാരം, നെറ്റ്‌വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന ആർക്കൈവ്സ് വകുപ്പ് അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷത്തിന് പയ്യന്നൂർ കോളേജിൽ തുടക്കമായി. വാരാഘോഷത്തിന്റെ ഉദ്ഘാടനം സാംസ്കാരിക വകുപ്പ് മന്ത്രി കെ സി ജോസഫ് നിർവഹിച്ചു. അസംബന്ധമായ കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നതെന്ന് സംവിധായകൻ ടി ബി ചന്ദ്രൻ. അഖില കേരള കോൽക്കളി മഹോത്സവം കോൽമ 2016 വർണ്ണാഭമായ തുടക്കം. ദുരിതങ്ങൾ വിട്ടൊഴിയാതെ പാടിയൊട്ടിച്ചാൽ റൂറൽ ലൈബ്രറി. അപകടാവസ്ഥയിലായി മാറ്റിസ്ഥാപിച്ച കെട്ടിടവും ഇന്ന് ഏതു നിമിഷവും നിലംപൊത്താവുന്ന നിലയിൽ. വെള്ളിയാഴ്ച ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നാടിന്റെ യാത്രാമൊഴി. 20th സംസ്ഥാന റോഡ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് തൃക്കരിപ്പൂർ മെട്ടമലിൽ കോമൺവെൽത്ത് ഷട്ടിൽ ചാമ്പ്യൻ വീദുജു ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. സംസ്ഥാന ആർക്കൈവ്സ് വകുപ്പ് അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷത്തിന് പയ്യന്നൂർ കോളേജിൽ തുടക്കമായി. വാരാഘോഷത്തിന്റെ ഉദ്ഘാടനം സാംസ്കാരിക വകുപ്പ് മന്ത്രി കെ സി ജോസഫ് നിർവഹിച്ചു. പയ്യന്നൂർ കോളേജ് മലയാള വിഭാഗത്തിന്റെയും ചരിത്ര വിഭാഗത്തിന്റെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. പൈതൃവൽക്കരണത്തിനും പ്രത്യേക താല്പര്യം എടുക്കുന്ന വ്യക്തിയാണ്. പ്രത്യേകിച്ചും പുരാരേഖ പുരാവസ്തുക്കളുടെ യുവതലമുറ ചരിത്രം അറിഞ്ഞു വളരണം. എങ്കിൽ മാത്രമേ അവർ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവരായി മാറുകയുള്ളൂ. അതിനുവേണ്ടി തന്നെ പുരാവസ്തുക്കൾ സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. മന്ത്രി കെ സി ജോസഫ് അഭിപ്രായപ്പെട്ടു. ചുരുണികളിലെ എഴുത്ത് മട്ടെഴുത്തും കോലെഴുത്തുമാണ്, നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന ഭാഷയാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഷ വായിച്ച് മനസ്സിലാക്കി നമ്മുടെ ഭാഷയിലേക്ക് പരിവർത്തനം ചെയ്ത് ഇനി അമൂല്യമായ സമ്പത്ത് മുഴുവൻ അതിനുവേണ്ടിയുള്ള ഒരു വലിയ നടപടിയാണ് ഈ അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷം. സമീപകാലത്ത് തിരുവനന്തപുരത്തെ ശ്രീ മുദ്രാമസ്വാമി ക്ഷേത്രം അന്താരാഷ്ട്ര പ്രസക്തി ഉണ്ടാക്കിയ ക്ഷേത്രമായി മാറി. പയ്യന്നൂർ കോളേജ് മാനേജർ കെ രാമചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായി. ചടങ്ങിന്റെ ഭാഗമായി പുരാരേഖാ വകുപ്പ് പ്രസിദ്ധീകരിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നിരോധിക്കപ്പെട്ട രചനകൾ, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പ്രസംഗങ്ങൾ എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. ഫോക്ലോർ അക്കാദമി ചെയർമാൻ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ്, പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രേമവല്ലി എന്നിവർ യഥാക്രമം പുസ്തകം ഏറ്റുവാങ്ങി. ഫോക്ലോർ അക്കാദമി സെക്രട്ടറി എം പ്രദീപ് കുമാർ, ജയചന്ദ്രൻ കീഴോത്ത്, പുരാരേഖാ വകുപ്പ് ഡയറക്ടർ ജയരജികുമാർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. കേരള പൈതൃക സംരക്ഷണ രംഗത്ത് സുത്യർഹമായ പ്രവർത്തനങ്ങളിലൂടെ അരനൂറ്റാണ്ട് പിന്നിട്ട സംസ്ഥാന ആർക്കൈവ്സ് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പയ്യന്നൂർ കോളേജിന്റെ സഹകരണത്തോടെ ആർക്കൈവ്സ് വാരാഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. 3 ദിനങ്ങളിലായി നടക്കുന്ന വാരാഘോഷത്തിന്റെ ഭാഗമായി പുരാരേഖ പുരാവസ്തു പ്രദർശനം, പുസ്തകങ്ങളുടെ പ്രദർശനം, വിൽപ്പന, രേഖാ സംരക്ഷണ ക്ലിനിക്, ചിത്രരചനാ മത്സരം, ജനകീയ ക്വിസ് എന്നിവയും നടക്കും. വാരാഘോഷത്തിന് തുടക്കം കുറിച്ച് LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരവും സംഘടിപ്പിച്ചു. ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രി ചിത്രരചനാ മത്സരവും സന്ദർശിച്ച ശേഷമാണ് മടങ്ങിയത്. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്ര. അസംബന്ധമായ കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നതെന്ന് സംവിധായകൻ ടി വി ചന്ദ്രൻ. പയ്യന്നൂർ ഓപ്പൺ ഫ്രെയിം രാജ്യാന്തര ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത് മാത്രമല്ല കാരണം നമ്മൾ കുറച്ചുകൂടി ട്രാവൽ ചെയ്ത് നമ്മൾ കർണാടകത്തിലിടും. അസംബന്ധമായ കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഹൈദരാബാദിൽ രോഹിത് എന്ന വിദ്യാർത്ഥിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. നമ്മുടെ അസംബന്ധമായ കാഴ്ചപ്പാടുകളെയാണ് ഇത്തരം സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരു മനുഷ്യനും അവന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള അവകാശം ഇന്നത്തെ കാലത്തില്ലെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ടി വി ചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. സൊസൈറ്റി പ്രസിഡന്റ് കെ രാമചന്ദ്രൻ അധ്യക്ഷനായി. ഫെസ്റ്റിവൽ ബുക്കിന്റെ പ്രകാശനം നഗരസഭാ സ്ഥിരം സമിതി അംഗം എം സഞ്ജീവൻ നിർവഹിച്ചു. കെ പി രവീന്ദ്രൻ, ആർ നന്ദലാൽ, പ്രേമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യ ദിനമായ ശനിയാഴ്ച എൻക്ലേവ്, കോണൈലൻഡ്, അഫേറിൻ, ടി വി ചന്ദ്രന്റെ ആടുംകൂത്ത് എന്നീ ചലച്ചിത്രങ്ങളും 2 കുറിപ്പുകൾ എന്ന ഹ്രസ്വചിത്രവും പ്രദർശിപ്പിച്ചു. നിറഞ്ഞ വേദിക്ക് മുന്നിലാണ് പ്രദർശനം നടക്കുന്നത്. അഖില കേരള കോൽക്കളി മഹോത്സവം കോൽമ 2016 തുടക്കമായി. ഗ്രാമവികസന വകുപ്പ് മന്ത്രി കെ സി ജോസഫ് ഉദ്ഘാടനം ചെയ്തു.
കലകൾ സംരക്ഷിക്കപ്പെടേണ്ടത് കാലത്തിന്റെ അനിവാര്യതയാണെന്ന് മന്ത്രി. കലകൾ കേരളത്തിന്റെ സാംസ്കാരിക ഔന്നിത്യമാണ് വിളിച്ചറിയിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ ആരംഭിച്ച പല കലകളും പിന്നീട് കേരളത്തിന്റെ തന്നെ അഭിമാനമായി മാറി. ഇത്തരം കലകൾ സംരക്ഷിക്കപ്പെടേണ്ടത് കാലത്തിന്റെ അനിവാര്യതയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി കെ സി ജോസഫ് അഭിപ്രായപ്പെട്ടു. ജീവിതഗന്ധിയായ നാടൻ കലകൾ, അതെല്ലാം കേരളത്തിൽ ഒരിക്കലും മാറ്റിവെക്കാൻ സാധിക്കാത്ത അത്യപൂർവമായ നമ്മുടെ അമൂല്യ പ്രതിഭയാണ്. ഇത്തരത്തിലുള്ള അത്യപൂർവമായ കലാരൂപങ്ങൾ സംരക്ഷിക്കാനും ഭാവിക്ക് വേണ്ടി നിലനിർത്താനുമുള്ള വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ ആവശ്യമായ ഒരു കാലഘട്ടമാണിത്. കാരണം പുതിയ തലമുറ ഈ കലകളിൽ നിന്നും അകന്നു പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ ഈ തനത് സമ്പത്ത് ഒരിക്കലും അന്യം നിന്ന് പോകാൻ പാടില്ല. ഈ സമ്പത്ത് ഭാവിക്ക് വേണ്ടി സംരക്ഷിക്കപ്പെടണം. അതിനുവേണ്ടിയുള്ള വളരെ സജീവമായ പരിശ്രമങ്ങളാണ് കേരള ശ്രീകൃഷ്ണൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. സൗത്ത് സോൺ കൾച്ചറൽ സെന്റർ തഞ്ചാവൂർ ഡയറക്ടർ ഡോക്ടർ ഇ എൻ സജിത്ത്, എം കെ രാഘവൻ എം പി എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു. ഫോക്ലോർ അക്കാദമി സെക്രട്ടറി എം പ്രദീപ് കുമാർ, പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ, കേരള ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാൻ സുരേഷ് കൂത്തുപറമ്പ്, ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം കെ ശിവകുമാർ, ഗ്രാമം പ്രതിഭ പ്രസിഡന്റ് പി യു രാജൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു. തുടർന്ന് ഫൈൻ ആർട്സ് മഹിളാവേദി അവതരിപ്പിച്ച ചരടുകുത്തി തിരുവാതിരയും പശ്ചിമബംഗാൾ സംഘം അവതരിപ്പിച്ച റായ്ബൻഷ ഡാൻസും അരങ്ങേറി. സമാപന ദിവസമായ ജനുവരി 24 ഞായറാഴ്ച കോൽക്കളിയുടെ വടക്കൻചിട്ട, കോൽക്കളിയുടെ മാപ്പിളത്താളം, കോൽക്കളിയിൽ കളരിപ്പയറ്റിന്റെ സ്വാധീനം, കോൽക്കളി ഉത്ഭവവും വികാസവും എന്നീ വിഷയങ്ങളിൽ പ്രമുഖർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. തുടർന്ന് വിവിധ ജില്ലകളിലെ വ്യത്യസ്തങ്ങളായ കോൽക്കളി പ്രദർശനവും അരങ്ങേറും. സമാപന സമ്മേളനം പി കരുണാകരൻ എം പി ഉദ്ഘാടനം ചെയ്യും. ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നാടിന്റെ യാത്രാമൊഴി. വെള്ളിയാഴ്ച രാത്രിയാണ് പരിയാരത്ത് നടന്ന നാടിനെ നടുക്കിയ ദുരന്തത്തിൽ ആലപ്പുഴ സ്വദേശിയും പരിയാരം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിയുമായ ശരത്ചന്ദ്രനും പരിയാരം സ്വദേശി റോജൻ റോയും മരിച്ചത്. പരിയാരത്ത് നടന്ന പൊതുദർശനത്തിൽ നിരവധി പേർ അന്ത്യോപചാരമർപ്പിച്ചു. വെള്ളിയാഴ്ച രാത്രി 8:30 അപകടം നടന്നത്. രാത്രി ഏറെ വൈകിയാണ് അപകടത്തിൽപ്പെട്ടവരെ തിരിച്ചറിഞ്ഞത്. അപകടത്തിൽ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിക്കും സ്കൂൾ വിദ്യാർത്ഥിക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ആലപ്പുഴ പുന്നപ്ര കളർകോട് സ്വദേശി ബാലചന്ദ്രക്കുറുപ്പിന്റെയും ജ്യോതിലക്ഷ്മിയുടെയും മകൻ മെഡിക്കൽ കോളേജിലെ 2 വിദ്യാർത്ഥി ശരത്ചന്ദ്രൻ, പരിയാരം ഐ ടി സി കോളനിയിലെ ചെട്ടിമറ്റത്തിൽ റോയ് ജോസഫിന്റെയും മകൻ റോജൻ റോയ് എന്നിവരാണ് മരിച്ചത്. റോജൻ റോയ് പിലാത്ര സെന്റ് ജോസഫ് കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിയാണ്. റോജൻ റോയുടെ കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ റോബിൻ ഗുരുതരമായി പരിക്കേറ്റു. കുട്ടില ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് റോബിൻ. പരിക്കേറ്റ പരിയാരത്തെ 2 എം ബി ബി എസ് വിദ്യാർത്ഥിയായ കോഴിക്കോട് നരിക്കുന്നി സ്വദേശി ശ്രീധരന്റെ നിലയും ഗുരുതരമാണ്. മരിച്ച ശരത്തും സഹപാഠിയ ശ്രീധറും പിലാത്ര ഭാഗത്തേക്ക് ബൈക്കിൽ പോവുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇരു ബൈക്കുകളും ഉടൻ കത്തിയമരുകയായിരുന്നു. ശനിയാഴ്ച രാവിലെ പരിയാരം മെഡിക്കൽ കോളേജിൽ നടന്ന പൊതുദർശനത്തിൽ നിരവധി പേരാണ് അന്ത്യോപചാരമർപ്പിച്ചത്. ശരത്ചന്ദ്രന്റെ മൃതദേഹം നാടായ ആലപ്പുഴയിലേക്കും റോജൻ റോയിയുടെ മൃതദേഹം എംബേറ്റ് സെന്റ് മേരീസ് പള്ളി സെമിത്തേരിയിലും സംസ്കരിച്ചു. ജനുവരി 23 നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജന്മദിനം ഫോർവേഡ് ബ്ലോക്ക് പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ വിപുലമായി ആഘോഷിച്ചു. സംസ്ഥാന സമിതി അംഗം കെ എം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ ജനുവരി 23 ദേശസ്നേഹദിനമായി ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റി സമുചിതമായി ആഘോഷിച്ചു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നേതാജിയുടെ ചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടന്നു. മണ്ഡലം സെക്രട്ടറി കെ തമ്പാൻ പതാക ഉയർത്തി. ഫോർവേഡ് ബ്ലോക്ക് സംസ്ഥാന സമിതി അംഗം കെ എം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഒട്ടനവധി പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ധീര ദേശാഭിമാനി നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 119 ജന്മദിനമാണ് ഇവിടെ ആചരിക്കുന്നത്. കെ രാഘവൻ അധ്യക്ഷനായി. എൻ വി പത്മനാഭൻ, മനോഹരൻ, സി സുന്ദരൻ, പി എം ശ്രീധരൻ, സെബാസ്റ്റ്യൻ, പി പി സുഭാഷ് എന്നിവർ സംസാരിച്ചു. ദുരിതങ്ങൾ വിട്ടൊഴിയാതെ പാടിയോട്ടുചൽ റൂറൽ ലൈബ്രറി അപകടാവസ്ഥയിലായി. മാറ്റി സ്ഥാപിച്ച കെട്ടിടവും അപകടാവസ്ഥയിൽ. കഴുക്കോൽ ദ്രവിച്ച മേൽക്കൂര ഏതു നിമിഷവും നിലംപത്താവുന്ന അവസ്ഥയിൽ. ചെറുപുഴ പഞ്ചായത്തിന്റെ കീഴിൽ പാടിയോട്ടുചാലിൽ പ്രവർത്തിക്കുന്ന റൂറൽ ലൈബ്രറിക്കാണ് ഈ ദുരവസ്ഥ. വർഷങ്ങളായി ഓടിറ്റ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഈ ലൈബ്രറി കാലപ്പഴക്കം കൊണ്ട് കഴുക്കോലുകളും മറ്റ് ദ്രവിച്ച് ഏതു സമയവും നിലംപത്താവുന്ന അവസ്ഥയിലായിരുന്നു. ഇതേ തുടർന്ന് തൊട്ടടുത്ത് കാലിയായി കിടന്നിരുന്ന കൃഷിഭവൻ പഞ്ചായത്ത് വിട്ടുകൊടുത്തു. ലൈബ്രറിക്കം സാംസ്കാരിക നിലയത്തിനായി 10 ലക്ഷം രൂപ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് ബജറ്റിൽ ഉൾപ്പെടുത്തിയെങ്കിലും പുതിയ ഭരണസമിതി വന്നിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല.
ഇപ്പോൾ നിലവിലുള്ള കെട്ടിടവും മേൽക്കൂരകൾ ദ്രവിച്ച് നിലംപൊത്താറായ അവസ്ഥയിലാണ്. എങ്കിലും ഇവിടെ ഒരു ലൈബ്രറിയനും കൃത്യമായ പുസ്തക വിതരണവും നടന്നു വരുന്നുണ്ട്. 8000 പുസ്തകങ്ങളും ഇവിടെയുണ്ട്. ഈ അടുത്ത പ്രദേശത്ത് ഏറ്റവും അധികം പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്ന ഈ ലൈബ്രറിയുടെ ശൂച്യാവസ്ഥ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന അധികൃതരുടെ നടപടി ഏറെ പ്രതിഷേധാർഹമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കരിവള്ളൂർ നോർത്ത് വില്ലേജ് സമ്മേളനം എ വി സ്മാരക ഹാളിൽ നടന്നു. AIDWAS സംസ്ഥാന കമ്മിറ്റി അംഗം വി വി സരോജിനി ഉദ്ഘാടനം ചെയ്തു. പി ശ്യാമള രക്തസാക്ഷി പ്രമേയവും വി ഉഷ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. എ പ്രസന്ന അധ്യക്ഷയായി. പി വി നാരായണി പ്രവർത്തന റിപ്പോർട്ട് അവതരണം നടത്തി. നിരവധി പേർ യോഗത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. 20th സംസ്ഥാന റോഡ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് തൃക്കരിപ്പൂർ മെട്ടമലിൽ ആരംഭിച്ചു. കോമൺവെൽത്ത് ഷട്ടിൽ ചാമ്പ്യൻഷിപ്പ് ജേതാവ് ദിജു ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ഒരു ചടങ്ങിനെ എന്നെ ക്ഷണിച്ച ഇതിന്റെ എല്ലാ സംഘാടകരോടും ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നാളെ ഇവിടെ നടക്കുന്ന സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്ന സൈക്ലിംഗ് ടൂർണമെന്റ് പങ്കെടുക്കാനെത്തിയ എല്ലാ കുട്ടികൾക്കും എന്റെ എല്ലാം. ജില്ലാ സൈക്ലിംഗ് അസോസിയേഷനും മെട്ടമൽ ബ്രദേഴ്സ് ക്ലബ്ബുമാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ജില്ലാ സൈക്ലിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് വിജയകുമാർ പാലക്കുന്ന് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ മുഖ്യാതിഥിയായി. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ സൈക്കിൾ ഓടിക്കുന്ന വിദ്യാലയത്തിന് ഏർപ്പെടുത്തിയ അവാർഡ് ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ വി ദിജുവിൽ നിന്ന് ഏറ്റുവാങ്ങി. സൈക്ലിംഗ് അസോസിയേഷൻ സെക്രട്ടറി SS സുധീഷ് കുമാർ, പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ഹരീഷ് കുമാർ, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജാനകി, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ഫൗസിയ, ഡെപ്യൂട്ടി കളക്ടർ N ദേവിദാസ്, N സുകുമാരൻ, സാജിദ സഫറുള്ള, TK സുബൈദ, VV സുബൈർ എന്നിവർ പ്രസംഗിച്ചു. VV ഹാരി സ്വാഗതവും ജുനൈദ് മെട്ടമൽ നന്ദിയും പറഞ്ഞു. കാണികൾക്ക് ആവേശമായി സംസ്ഥാന സൈക്കിൾ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ പി കരുണാകരൻ MP ഫ്ലാഗ് ഓഫ് ചെയ്തു. തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കണ്ണൂർ, ഇത്രയും ജില്ലകളിൽ നിന്ന് എത്തിയ ടീം മാനേജർമാർ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണ കൂപ്പണുകൾ. വടക്കേ മലബാറിൽ തന്നെ ആദ്യമായാണ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് അരങ്ങൊരുക്കുന്നത്. നമ്മൾ കണ്ടുപരിചയിച്ച സൈക്കിളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് മത്സരത്തിന് ഉപയോഗിക്കുന്ന സൈക്കിൾ. തൃക്കരിപ്പൂർ, പടന്ന പഞ്ചായത്തുകളിലായാണ് മത്സരത്തിൻ്റെ ട്രാക്ക്. സാധാരണ സൈക്കിളിൽ ചീറിപ്പായുന്ന നാട്ടുകാർക്ക് പുത്തൻ അനുഭവമായി മാറുകയാണ് സൈക്കിൾ ചാമ്പ്യൻഷിപ്പ്. സൈക്കിൾ സംസ്കാരത്തിൻ്റെ തന്നെ ഭാഗമായ ഒരു ജനത തന്നെ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നു എന്നത് മത്സരത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നു. വിവിധ ജില്ലകളിൽ നിന്നായി 300 താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. എലൈറ്റ്മെൻ മാസ്റ്റാർട്ട് 82 കിലോമീറ്റർ, 16 കിലോമീറ്റർ, 50 കിലോമീറ്റർ, ജൂനിയർ മാസ്റ്റാർട്ട് 74 കിലോമീറ്റർ തുടങ്ങിയ വിഭാഗങ്ങളിൽ ശനിയാഴ്ച മത്സരങ്ങൾ നടന്നു. പി കരുണാകരൻ MP മത്സരങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം സുബൈദ, സൈക്ലിംഗ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി SS സുധീഷ് കുമാർ, ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ VC ഉമ്മർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. 65 കിലോമീറ്റർ മത്സരത്തിൽ കേരള സൈക്ലിംഗ് അസോസിയേഷനിലെ വൈശാഖ് 1 സ്ഥാനവും തിരുവനന്തപുരത്തെ അക്ഷയ ശങ്കർ 2 സ്ഥാനവും നേടി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അറിവിന്റെ മികവ് തെളിയിച്ച EDUFEST 2016 ചെറുപുഴയിൽ നടന്നു. പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടന്ന പരിപാടി ശ്രദ്ധേയമായി. ഓരോ സ്കൂളുകളും അതാത് സ്കൂളിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച സാധനങ്ങളും കയ്യെഴുത്തും മാസികകളും കരകൗശല വസ്തുക്കളും പ്രദർശനത്തിന് എത്തിച്ചിരുന്നു. വിവിധതരം മൺപാത്രങ്ങളും മണ്ണുകൊണ്ടുണ്ടാക്കിയ വസ്തുക്കളും ചന്ദ്രയാൻ മുതൽ മിസൈൽ വരെയും കുട്ടികളുടെ കരവിരുതിൽ നിർമ്മിച്ചിരുന്നു. ചെറുപുഴ JMUP സ്കൂൾ 1 സ്ഥാനം നേടി. സെന്റ് മേരീസ് ഹൈസ്കൂൾ 2, പ്രാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 3 സ്ഥാനവും നേടി. സമാപന സമ്മേളനം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല കോളേത്ത് ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖല മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന വി കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കെ വിനീത, കൊച്ചുറാണി ജോർജ്, KK ജോയി, റോസമ്മ ജോസഫ്, KJ ജോർജ്, ജിഷ സി, P മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു. ഇനി പെരുങ്കളിയാട്ട വിശേഷങ്ങൾ. തൃക്കരിപ്പൂർ മുച്ചിലോട്ട് പെരുങ്കളിയാട്ടം. വല്ലപ്പായി ഒരുക്കി കൊടക്കൽ പുലയ കുടുംബം.
കൊടക്കൽ രാജന്റെ നേതൃത്വത്തിലാണ് വല്ലപ്പായ ഒരുക്കുന്നത്. പത്തൊൻപതടി നീളവും 17 അടി വീതിയുമുള്ളതാണ് വല്ലപ്പായ. കൊടക്കൽ തറവാട്ടംഗമായ രാജനാണ് തൃക്കരിപ്പൂർ മുച്ചിലോട്ടേക്ക് വേണ്ടുന്ന പായ നെയ്യാനുള്ള അവകാശം. മുണ്ടിയുടെ ഓല അരിഞ്ഞെടുത്ത് പുഴുങ്ങി ഉണക്കിയാണ് പായമെടിയുന്നത്. തൃക്കരിപ്പൂർ മുച്ചിലോട്ട് പെരിങ്കളിയാട്ടത്തിനെത്തുന്ന ജനലക്ഷങ്ങൾക്ക് വിളമ്പേണ്ടുന്ന ചോറ് കോരിയിടുന്ന വല്ലത്തിൽ വിരിക്കാനുള്ളതാണ് വല്ലപ്പായ. വല്ലപ്പായയും കഴകപ്പായയും സാധാരണ പായയും പരമ്പരാഗതമായി നൽകുന്നത് കൊടക്കൽ വീട്ടുകാരാണ്. ഇതിപ്പോ 16 ആളെ പണിയായി. ഒരു വലിയ ബൈക്ക്, അതിന് മുമ്പ് പിന്നെ അതിൻ്റെ മുള്ളിൽ ഓലൻ്റെ മുള്ളെടുക്കണം, ഉണക്കണം. ഇങ്ങനെ സാഹചര്യം വന്നുകൊണ്ട് കുറച്ച് അതിൻ്റെ പണിക്കൂലും കൂടെ കൂടും. നമ്മൾ ഇപ്പോൾ മറ്റുള്ളടുക്കുന്ന പോയിട്ട് എടുത്തിട്ട് പിന്നെ വാങ്ങിച്ചിരുന്നതാണ്. പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതാണ്. ആ ഒരു പായ്ക്ക് വിടുന്ന സാധനത്തിന് 2500 രൂപയാണ് വില വരും. 1.25 കോൽ നീളവും 3.25 കോൽ വീതിയുള്ളതുമാണ് കഴകപ്പായ. സ്ഥാനികർ കഴകപ്പായയിലാണ് ഇരിക്കുക. 600 ലേറെ കഴകപ്പായയാണ് മുച്ചിലോട്ടേക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. രാജനെ കൂടാതെ കെ കാർത്യായനി, സരോജിനി, യശോദ, കൊടക്കൽ കാർത്യായനി എന്നിവർ തൃക്കരിപ്പൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഷിമോഗ കൂട്ടായ്മയിൽ നിർമ്മിച്ച നടപ്പന്തൽ സമർപ്പണവും പെരിങ്കളിയാട്ട പ്രചരണ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും ക്ഷേത്രത്തിൽ നടന്നു. പെരിങ്കളിയാട്ടത്തിനൊരുങ്ങുന്ന തൃക്കരിപ്പൂർ ശ്രീമുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഷിമോഗ കമ്മിറ്റി നിർമ്മിച്ച നടപ്പന്തൽ ദേവീദേവന്മാരുടെ പ്രതിപുരുഷന്മാരും അന്ത്യതിരിനും കുറിയിട്ട് സ്വീകരിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഷിമോഗ കമ്മിറ്റി ഭാരവാഹികളായ പി മോഹനൻ, എൻ സതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് പെരിങ്കളിയാട്ടത്തിന്റെ ഭാഗമായി പ്രചരണ കമ്മിറ്റി ക്ഷേത്ര മാതൃകയിൽ കമനീയമായി ഒരുക്കിയ പ്രചരണ വാഹനത്തിന്റെ ഉദ്ഘാടനവും നടന്നു. ക്ഷേത്രം അന്ത്യതിരിയൻ കുറിയിട്ടതോടെ പ്രചരണ വാഹനം അനൗൺസ്മെന്റ് മുഴക്കി യാത്രയായി. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. പെരിങ്കളിയാട്ട മഹോത്സവത്തിൽ പങ്കാളികളാകാൻ മുഴുവൻ ഭക്തജനങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. February 6 മുതൽ 9 വരെ തൃക്കരിപ്പൂർ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര തിരുവരങ്ങിലേക്ക്. മറ്റ് വാർത്തകളിലേക്ക്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം, ദേശസ്നേഹദിനം മാതമംഗലം ആസ്ട്ര ബ്ലൈൻഡ് സ്വാശ്രയ സംഘത്തിന്റെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. ആഘോഷ ഭാഗമായി ദൃശ്യമാധ്യമ രംഗത്ത് 21 വർഷം പൂർത്തിയാക്കിയ നെറ്റ്വർക്ക് ചാനൽ പ്രതിനിധി ടി ബാബു പഴയങ്ങാടിയെ ആദരിച്ചു. മാതമംഗലം ബ്ലൈൻഡ് ആശ്രയ സ്വാശ്രയ സംഘത്തിൽ നടന്ന ദിനാചരണത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ചടങ്ങിന്റെ ഭാഗമായി സംഘത്തിന് ഫോർവേഡ് ബ്ലോക്കിന്റെ വക സഹായം സംസ്ഥാന കമ്മിറ്റി അംഗം കെ എം ബാലകൃഷ്ണൻ വിതരണം ചെയ്തു. ചടങ്ങിൽ പയ്യന്നൂരിലെ പ്രമുഖ ദൃശ്യമാധ്യമ പ്രവർത്തകൻ ടി ബാബു പഴയങ്ങാടി ആദരിച്ചു. കെ എം ബാലകൃഷ്ണൻ അനുമോദന പ്രസംഗം നടത്തി. 1800 മുതൽ 1945 വരെ ഉണ്ടായിരുന്നുവെന്ന കഥകൾ ചരിത്രമായി നമ്മുടെ മുമ്പിൽ. ആ ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് മേധാവിത്വത്തോട് ഒട്ടനവധി ധീരന്മാരായ ആളുകൾ പോരാടിയിട്ടുണ്ട്. കെ രമേശൻ അധ്യക്ഷത വഹിച്ചു. കെ യു രാഘവൻ, കെ തമ്പാൻ, വി പി സുഭാഷ്, കുന്നുമൽ രാജൻ, മനോഹരൻ, സി സുന്ദരൻ, രവീന്ദ്രൻ, സെബാസ്റ്റ്യൻ, ശോഭ കെ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. തേജസ്വിനി കോക്കനട്ട് ഫാർമേഴ്സ് കമ്പനി ചെറുപുഴയിൽ നാളികേര കർഷക സംഗമം നടത്തി. ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ നിരവധി കർഷകർ പങ്കെടുത്തു. തേജസ്വിനി കോക്കനട്ട് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി നടത്തിയ കർഷക സംഗമം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കേരള റീജിയണൽ ഡയറക്ടർ നിർമ്മൽ ചന്ദ് ഉദ്ഘാടനം ചെയ്തു. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല കോളേത്ത് അധ്യക്ഷത വഹിച്ചു. കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും ചുമതലയുള്ള നബാർഡ് ചീഫ് ജനറൽ മാനേജർ രമേശ് വിശിഷ്ടാതിഥിയായിരുന്നു. നബാർഡ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ബി സ്വാമിനാഥൻ, ഡി ജി എം ഉഷാമണി, ഡി ഡി എം എസ് എസ് നാഗേഷ്, മാനേജർ ശശിരേഖ, തേജസ്വിനി ചെയർമാൻ സണ്ണി ജോർജ്, മാനേജിംഗ് ഡയറക്ടർ സി യു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. നാളികേര ഉത്പാദക കമ്പനിയുടെ സൈറ്റ് സന്ദർശിച്ചു. പയ്യാവൂർ മുതൽ ഭീമനടി വരെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട കർഷകരുമായി സംവാദം നടത്തി.
other states are around 20%. But in Kerala, മാടായി ബി ആർ സി ബ്ലോക്ക് തല അറിവുത്സവം മാടായി ബോയ്സ് ഹൈസ്കൂളിൽ നടന്നു. കല്യാശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് വി വി പ്രീത ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ നമുക്കൊരു വിദ്യാഭ്യാസ മേഖലയിലുള്ള ഒരുപാട് വിഷയങ്ങളൊക്കെ നമ്മളൊന്ന് പഠിച്ചുകൊണ്ട് പറയേണ്ടതല്ല. നമ്മുടെ ഈ 8 ഗ്രാമപഞ്ചായത്തിലുള്ള ഇപ്പോ എന്റെ മുന്നിൽ ഒരുപാട് കുട്ടികൾ ഒരുപാട് സാധനങ്ങളൊക്കെ ആയി ഇറങ്ങി വന്നു. ഞാൻ അവരോട് വർത്തമാനം പറഞ്ഞു. അപ്പൊ നമുക്കറിയാം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ 1 ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് ഒരുപാട് കഴിവുകൾ. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് മൗലികവും അർത്ഥപൂർണവുമായ നിരവധി പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. ഇതിന്റെ ഭാഗമായുള്ള അറിവ് പൊതുസമൂഹവുമായി പങ്കുവെക്കുക എന്നതാണ് അറിവുത്സവം ലക്ഷ്യമിടുന്നത്. കെ ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. മാടായി എ പി നാരായണൻകുട്ടി, ടി വി ചന്ദ്രൻ, സുജിത്ത്, സജിത് കുമാർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാങ്കോൾ വെസ്റ്റ് വില്ലേജ് സമ്മേളനം വടശ്ശേരി എൽ പി സ്കൂളിൽ നടന്നു. എ ഐ ഡി ഡബ്ല്യു എസ് ജില്ലാ സെക്രട്ടറി എം വി നളിനി ഉദ്ഘാടനം ചെയ്തു. എത്ര റുപ്യക്ക് നമുക്ക് ഒരു കിലോ ഉള്ളി കിട്ടിയിട്ടുണ്ട് ഈ കേരളത്തിൽ ജീവിക്കുന്ന നമുക്ക്? 8 റുപ്യക്ക് ഒരു കിലോ ഉള്ളി കിട്ടിയിട്ടുള്ള കലുണ്ടായിരുന്നു. എത്ര വരെ നമ്മളിപ്പോ കൊടുക്കേണ്ടി വന്നു? എത്ര വരെ ഉള്ളിക്ക് വില വർദ്ധിച്ചു? സുശീല ടീച്ചർ രക്തസാക്ഷി പ്രമേയവും പി വി സരോജിനി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് പി വി ഗൗരി, ചന്ദ്രമതി, കെ സരസ്വതി, വി മല്ലിക, കെ ഭാനുമതി, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പ്രൊഫസർ കെ എ സരള എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പെരിങ്ങോം ഗവൺമെന്റ് കോളേജ് ഫൈൻ ആർട്സ് ഉദ്ഘാടനവും വിവേകാനന്ദ കമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പൂർവ്വ വിദ്യാർത്ഥികൾ സംഭാവനയായി നൽകിയ പുസ്തകങ്ങളുടെ കൈമാറ്റവും കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് പി വി ഷാജികുമാർ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ എന്താണ് അവർ തൊട്ടുകൊണ്ടിരിക്കുന്നത്? അവർ തൊട്ടുകൊണ്ടേയിരിക്കുന്നത് മൊബൈലുകൾ മാത്രമാണ്. അവർ നോക്കിക്കൊണ്ടേയിരിക്കുന്നത് വാട്സപ്പിൽ വന്നിട്ടുള്ള തമാശകൾ നിറഞ്ഞ വീഡിയോകളും ചിത്രങ്ങളും മെസ്സേജുകളും മാത്രമാണ്. അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യപ്പെട്ട പൃഥ്വിരാജിൻ്റെയോ അല്ലെങ്കിൽ വിവിൻ പോളിയുടെയോ. അതുകൊണ്ടാണ് പ്രേമം പോലുള്ള ഇപ്പോൾ കറുത്ത ഡ്രസ്സ് ഞാൻ നേരത്തെ രാവിലെ ഒരു കോളേജ് പരിപാടിക്ക് ഉണ്ടായിരുന്നു. കോളേജ് ചെയർമാൻ എ ദീപക് അധ്യക്ഷനായി, ജോസ് പൂത്തിങ്കൽ, കോളേജ് പ്രിൻസിപ്പൽ ലേഖാ ദിനേശന് പുസ്തകങ്ങൾ കൈമാറി. ഹരീന്ദ്രനാഥ് പി, പി സുധീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. എരമം നോർത്ത് എൽ പി സ്കൂളിന്റെയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും ഇതിനുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത്, സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് കുട്ടികളുടെ ഇപ്പോൾ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട കളികളുണ്ട്. അത് അതോടൊപ്പം ഇപ്പോഴെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു ബലൂൺ പപ്പറ്റ്. ഇപ്പോൾ ക്ലാസ് റൂമിലേക്ക് ആവശ്യമുള്ള പപ്പറ്റ് കുട്ടികൾക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ ബലൂൺ കൊണ്ട് പപ്പറ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികളിൽ വിവിധങ്ങളായ ശേഷികൾ വളർത്തിയെടുക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ള വിജ്ഞാനപ്രദമായ ക്ലാസ്സുകൾ അടങ്ങിയതായിരുന്നു ദ്വിദിന സഹവാസ ക്യാമ്പ്. ക്യാമ്പിന്റെ ഭാഗമായി പഠന ക്ലാസ്, ബോധന കളികൾ, ബലൂൺ പപ്പറ്ററി, സായാഹ്ന സവാരി, ടെലിഫിലിം ചർച്ച, കവിത, കഥാരചന ക്യാമ്പ് എന്നിവയും നടന്നു. നിരവധി വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ജനശ്രീ സുസ്ഥിര വികസന മിഷൻ കോയിപ്ര വാർഡ് സമിതിയും കേരള സംസ്ഥാന എക്സൈസ് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാറും അനുമോദനവും സംഘടിപ്പിച്ചു. പെരിങ്ങോം എസ് ഐ കെ വി നിഷിദ് ഉദ്ഘാടനം ചെയ്തു. ജനശ്രീ സുസ്ഥിര വികസന മിഷൻ കോയിപ്ര വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാറും പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ഗ്രാമസഭയുടെ അവകാശങ്ങളും ചുമതലകളും എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസും എം ബി ബി എസ് ബിരുദം നേടിയ ഡോക്ടർ അഭിജിത് ബാബുവിനും സ്റ്റെം സെൽ ബയോളജിയിൽ പി എച്ച് ഡി കരസ്ഥമാക്കിയ ഡോക്ടർ ശ്രീജിത്ത് ശ്രീധരനും അനുമോദനവും നടന്നു. പരിപാടി പെരിങ്ങോം പോലീസ് സബ് ഇൻസ്പെക്ടർ കെ വി നിഷിത്ത് ഉദ്ഘാടനം ചെയ്തു. ജനശ്രീ വാർഡ് സമിതി ചെയർമാൻ സി കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. അവകാശങ്ങളും ചുമതലകളും എന്ന വിഷയത്തിൽ സി കെ ശങ്കരനാരായണൻ മാസ്റ്റർ ക്ലാസ് അവതരിപ്പിച്ചു. ലഹരി വിമുക്ത കേരളം എന്ന വിഷയത്തിൽ പ്രിവന്റീവ് ഓഫീസർ വി വി ഷാജി ക്ലാസ് എടുത്തു. ജനശ്രീ ബ്ലോക്ക് കമ്മിറ്റി ചെയർമാൻ എൻ വി രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. രജനി കെ, ശ്രീധരൻ ആലന്തട്ട, കെ എ സാലു, സുബൈദ എ പി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരണം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു. കെ എം ബാലകേശവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉഷ അധ്യക്ഷത വഹിച്ചു. എ വി സുനിൽകുമാർ, ഇ രാജേഷ്, പി ശശിധരൻ, കെ രാജൻ, പി വി വത്സല തുടങ്ങിയവർ സംസാരിച്ചു. യുണൈറ്റഡ് എഫ് സി പുതിയങ്ങാടി സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ചാലഞ്ചിന്റെ ലോഗോ പ്രകാശനം പുതിയങ്ങാടിയിൽ നടന്നു. ജനുവരി 31 മുതൽ ഫെബ്രുവരി 15 വരെയാണ് ടൂർണമെന്റ്.
ഇപ്പൊ നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയിലുള്ള ഒരുപാട് വിഷയങ്ങളൊക്കെ നമ്മളൊന്ന് പഠിച്ചുകൊണ്ട് പറയേണ്ടതല്ല. നമ്മുടെ ഈ 8 ഗ്രാമപഞ്ചായത്തിലുള്ള ഇപ്പോൾ എൻ്റെ മുന്നിൽ ഒരുപാട് കുട്ടികൾ ഒരുപാട് സാധനങ്ങളൊക്കെയായി ഇറങ്ങി വന്നു. ഞാൻ അവരോട് വർത്തമാനം പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ 1-ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് ഒരുപാട് കഴിവുകൾ. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് മൗലികവും അർത്ഥപൂർണവുമായ നിരവധി പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. ഇതിന്റെ ഭാഗമായുള്ള അറിവ് പൊതുസമൂഹവുമായി പങ്കുവെക്കുക എന്നതാണ് അറിവുത്സവം ലക്ഷ്യമിടുന്നത്. കെ ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. മാടായി AOP നാരായണൻകുട്ടി, TV ചന്ദ്രൻ, സുജിത്ത്, സജിത് കുമാർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കേശവതീരം ആയുർവേദ ഗ്രാമം കാരുണ്യ കർമ്മശ്രേഷ്ഠ പുരസ്കാര ദാനവും അനുമോദന സമ്മേളനവും ഞായറാഴ്ച നടക്കും. പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനായ KS ജയമോഹനാണ് കാരുണ്യകർമ്മശ്രേഷ്ഠ പുരസ്കാരം January 24 ഞായറാഴ്ച കേശവതീരത്തിൽ നടക്കുന്ന ചടങ്ങിൽ കണ്ണൂർ രൂപത ബിഷപ്പ് റവറൻ ഡോക്ടർ അലക്സ് വടക്കുന്തല അനുഗ്രഹഭാഷണവും ഉപഹാര സമർപ്പണവും നിർവഹിക്കും. പരിപാടിയുടെ ഉദ്ഘാടനം TV രാജേഷ് MLA നിർവഹിക്കും. പയ്യന്നൂർ പൗരസമിതി പ്രസിഡന്റ് VV രവീന്ദ്രൻ നായനാർ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തും. KN കണ്ണോത്ത് പൊന്നാട അണിയിക്കും. നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി വിദുരമന വിഷ്ണു നമ്പൂതിരി, ഡോക്ടർ കേശവൻ വിദുരമന, ഡോക്ടർ തുളസി എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കനവ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് തലശ്ശേരി മലബാർ ക്യാൻസർ കെയർ സെന്ററിന്റെ നേതൃത്വത്തിൽ കരിവെള്ളൂരിൽ ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ M ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. കനവ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് തലശ്ശേരി മലബാർ ക്യാൻസർ കെയർ സെന്ററിന്റെ നേതൃത്വത്തിൽ കരിവെള്ളൂരിൽ ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ശിശുരോഗ വിദഗ്ധൻ M ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് പ്രസിഡന്റ് M രാഘവൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തംഗം K സഹദേവൻ, KV അഖിലേഷ് തുടങ്ങിയവർ സംസാരിച്ചു. മാത്തിൽ ദ മദർ സ്കൂളിൽ റോഡ് സുരക്ഷാ നിയമങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് നടന്നു. റോഡ് സുരക്ഷാ നിയമങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് അറിവ് നൽകുന്നതിനായാണ് പോലീസ് ഓഫീസർ നിതിൻകുമാർ PV യുടെ നേതൃത്വത്തിൽ മദർ സ്കൂളിൽ റോഡ് സുരക്ഷാ നിയമം ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. സ്കൂൾ പ്രിൻസിപ്പൽ KVN മണിനായർ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ ജയന്തി V നമ്പ്യാർ, മാസ്റ്റർ വിനായക ദിവാകരൻ എന്നിവർ സംസാരിച്ചു. ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ പയ്യന്നൂർ ബ്രാഞ്ചിൽ ജോബ് ഫെയർ സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജോബ് ഫെയറിന്റെ ഉദ്ഘാടനം പ്രശസ്ത എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ നിർവഹിച്ചു. ചടങ്ങിൽ സെന്റർ ഡയറക്ടർ ഷിജോയ് ഇച്ചാട്ടിൽ, സെന്റർ കോർഡിനേറ്റർ ശ്രീജിത്ത് ഹരിദാസ്, മാനേജർ ജിതേഷ് മാതമംഗലം, അക്കാഡമിക് ഹെഡ് ശ്രീനാഥ്, പ്ലേസ്മെന്റ് കോർഡിനേറ്റർ ശ്വേത തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിനകത്തും പുറത്തുനിന്നുമായി 10 കമ്പനികൾ ജോബ് ഫെയറിൽ പങ്കെടുത്തു. കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ നിന്നായി 100 വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. ആലക്കാട് ദേവി സഹായം LP സ്കൂളിൽ കളിക്കാം രസിക്കാം പഞ്ചായത്തുതല ഏകദിന പഠന ക്യാമ്പ് നടന്നു. പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ VM രാജീവൻ ഉദ്ഘാടനം ചെയ്തു. വിജ്ഞാനവും വിനോദവും പകർന്ന് കുട്ടികളുടെ സർഗാത്മക ശേഷികൾ പരിപോഷിപ്പിക്കുന്നതിനും അവരിൽ സഹകരണ മനോഭാവവും ആത്മവിശ്വാസവും വളർത്തിയെടുക്കുന്നതിനും വേണ്ടിയാണ് ഏകദിന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചത്. കളിക്കാൻ രസിക്കാം എന്ന പേരിൽ നടന്ന ഏകദിന ക്യാമ്പിന്റെ ഉദ്ഘാടനം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ VM രാജീവൻ നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ KV സുരേഷ് ബാബു അധ്യക്ഷനായി. KV ജയൻ, പ്രമീള PV, PE സുമിത്ര, PE രമ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഒറിഗാമി, ഈസി ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ പ്രമുഖർ ക്ലാസ് എടുത്തു. സമാപനത്തിന്റെ ഭാഗമായി പ്രകൃതി നടത്തവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഏരിയം വിദ്യാമിത്രം UP സ്കൂൾ വജ്രജൂബിലിയോടനുബന്ധിച്ച് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം നടന്നു. കർണപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TAജിത ഉദ്ഘാടനം ചെയ്തു. അവരെല്ലാം ഇങ്ങനെ ഇത് എത്രത്തോളം നമുക്കിത് നമ്മുടെ ഈ മനസ്സ് പങ്കുവയ്ക്കാൻ പറ്റും, അതാണ് ഇന്ന് ഇവിടെ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ പ്രസംഗത്തെ കഴിഞ്ഞും ഏറ്റവും കൂടുതൽ അവരുടെ ഓർമ്മ ആ പുതുക്കലായിരിക്കണം നമുക്കിവിടെ ഇതിന് മുൻഗണന കൊടുക്കേണ്ടത് എന്നും കൂടി എനിക്ക് പറയാനുണ്ട്. ഉദ്ഘാടന യോഗത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് KK ആലിക്കുഞ്ഞി ഹാജി അധ്യക്ഷനായി. ഉദ്ഘാടനവും ആദരിക്കലും കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TAജിത നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം ജംഷീർ ആലക്കാട്, TV ചന്തംകുട്ടി, മുൻ ഹെഡ് മാസ്റ്റർ KV ബാലൻ മാസ്റ്റർ, P ശങ്കരൻ മാസ്റ്റർ, TV പത്മനാഭൻ മാസ്റ്റർ, KLളിത ടീച്ചർ തുടങ്ങിയ നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു.
തുടർന്ന് പൂർവ്വാധ്യാപകരും വിദ്യാർത്ഥികളും ഓർമ്മകൾ പങ്കുവച്ചു. സംഗമത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്ര. മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇക്കോ ക്ലബിന്റെയും ഭൂമിത്ര സേനാ ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മാടായിപ്പാറയിലും തെക്കുംപാട് ദ്വീപിലെ തായക്കാവിലും പഠനയാത്ര സംഘടിപ്പിച്ചു. മാടായിപ്പാറയിൽ നടന്ന പരിപാടിയിൽ ജൈവ വൈവിധ്യത്തെക്കുറിച്ച് സീക്ക് സെക്രട്ടറി വി സി ബാലകൃഷ്ണൻ ക്ലാസ് എടുത്തു. സിഡിക്കോ ക്ലബ്ബ്, ഭൂമിത്ര സേനാ ക്ലബ്ബ്, സീഡ് ഇക്കോ ക്ലബ്ബ്, ഭൂമിത്ര സേനാ ക്ലബ്ബ് കോർഡിനേറ്റർ പി വി പ്രഭാകരൻ തായക്കാവിലെ കണ്ടൽക്കാടുകളെക്കുറിച്ചും ക്ലാസ് എടുത്തു. പ്രിൻസിപ്പൽ കെ സുരേന്ദ്രൻ, അധ്യാപകരായ ജീജ, സീമ, ജീന ബാബു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്, നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോക പ്രശസ്ത നിർമ്മാതാക്കളുടെ സിമെന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ കെ വി ഡി എസ് മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. കെ വി ഡി എസ് മൈ സ്വീറ്റ് ഹോം, ബി എസ് എൻ എല്ലു സമീപം, മാത്തിൽ. കോൺഗ്രസും സി പി എമ്മും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രമുഖ നേതാവ് ബുദ്ധദേവ് ഭട്ടാചാര്യ. നെറ്റ്‌വർക്ക് ചാനൽ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. ഒരു മുന്നണി ബന്ധം ഉണ്ടാക്കാമെന്ന് ബുദ്ധദേവ് ഭട്ടാചാര്യ പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം അങ്ങനെ പറയാൻ സാധ്യതയില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പമ്പര പിടിത്തമാണ്. കാരണം ഇന്ത്യൻ ഭൂഷ്വാസിയെ പരിധാനം ചെയ്യുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതുപോലെ തന്നെ ഇന്ത്യയിലത്തെ വർഗീയ ഫാസിസ്റ്റുകളെ പരിധാനം ചെയ്യുന്ന ഭാരതീയ ജനതാ പാർട്ടിയും, രണ്ടും നമ്മുടെ രാജ്യത്തിന് ദോഷമാണ് എന്ന് കാണുന്ന ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടാണ് ഇടതുപക്ഷ കൂട്ടുകെട്ട്. വിശേഷ ഫോർവേഡ് ബ്ലോക്ക് ഇത്തരം പിന്നെ കൂട്ടുകെട്ടിനെ ശക്തമായി എതിർക്കുന്നു. ഒരു തരത്തിലും ഇത്തരം കൂട്ടുകെട്ടിനെ യോജിക്കാൻ ഫോർവേഡ് ബ്ലോക്ക് തയ്യാറാവില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. മുൻ മുഖ്യമന്ത്രിയായ ബുദ്ധദേവ് ഭട്ടാചാര്യ ഇങ്ങനെ ഒരു വാക്ക് പറയണമെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഏകാധിപത്യ ഭരണം അത്രമേൽ ജനങ്ങൾക്കിടയിൽ രൂക്ഷമായ ഒരു പ്രതിസന്ധി ഉളവാക്കിയിട്ടുണ്ട്. ശരിക്കു പറഞ്ഞാൽ അടിച്ചമർത്തലിൻ്റെയും കിരാത ഭരണത്തിൻ്റെയും ഈ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഭരണം ജനങ്ങൾ അത്രയേറെ മടുത്തിട്ടുമുണ്ട്. കോൺഗ്രസ് എന്ന മതേതര സ്വഭാവമുള്ള ഒരു കക്ഷിയെ നമുക്ക് യോജിച്ച് നിർത്തേണ്ട ഒരു സ്ഥിതി ഇപ്പോഴുണ്ട്. കാരണം കോൺഗ്രസ് ഒരു വർഗീയ കക്ഷിയല്ല, മതേതര സ്വഭാവമുള്ള ഒരു കക്ഷി എന്ന നിലയിൽ കോൺഗ്രസിനെ ചില സ്ഥലങ്ങളിൽ പ്രാദേശികമായ ഉൾപ്പെടുത്തലുകൾ, കൂടിച്ചേരലുകൾ ആവാം എന്നുള്ളത് എനിക്കും അതിനോട് അഭിപ്രായത്തോട് യോജിക്കുന്നു. ബംഗാളിലിപ്പോൾ നടക്കുന്ന ഭരണം വളരെ ദുസ്സഹമായ ഘട്ടത്തിലേക്ക് നീങ്ങിയത് സാധാരണ ജനങ്ങൾക്ക് പോലും പുറത്ത് ധൈര്യപൂർവ്വം മുൻകാലങ്ങളിൽ ഇറങ്ങി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നവരെ നേരെ ഒരുതരം ഗുണ്ടാവിളിയാട്ടമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അത് അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയും മുൻകാലങ്ങളുണ്ടായ ആ ഭരണം തുടരുന്നതിന് വേണ്ടിയും ഇപ്പോൾ അവിടെ നടക്കുന്ന ഭരണത്തെ തുടർച്ച മാറ്റുന്നതിന് വേണ്ടിയിട്ടും പിന്നെ ഏത് കക്ഷിയുമായാലും അനുകൂലിച്ച് പ്രവർത്തിക്കുന്നതിന് യാതൊരു എതിർപ്പുമില്ല. അത് വീണ്ടും തുടരണമെങ്കിൽ അതങ്ങനെ പോകണമെന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. ഇതാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ളത്. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്, നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോക പ്രശസ്ത നിർമ്മാതാക്കളുടെ സിമെന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ കെ വി ഡി എസ് മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. കെ വി ഡി എസ് മൈ സ്വീറ്റ് ഹോം, ബി എസ് എൻ എല്ലു സമീപം, മാത്തിൽ. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആദ്യ ബേച്ചിന്റെ സ്നേഹസംഗമം ജനുവരി 24 ഞായറാഴ്ച രാവിലെ 10 വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മിനി ഓഡിറ്റോറിയത്തിൽ നടക്കും. സാഹിത്യകാരൻ സി വി ബാലകൃഷ്ണൻ സംഗമം ഉദ്ഘാടനം ചെയ്യും. കൊക്കാനിശ്ശേരി ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ അനുമോദനവും ജനറൽ ബോഡി യോഗവും ജനുവരി 24 ഞായറാഴ്ച രാവിലെ 10 നടക്കും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കോറോം ഏരിയ വാർഷിക സമ്മേളനം ജനുവരി 25 തിങ്കളാഴ്ച രാവിലെ 10 കോറോം രക്തസാക്ഷി സ്മാരക വായനശാലാ ഹാളിൽ നടക്കും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കരിവള്ളൂർ പെർളം യൂണിറ്റ് 24 വാർഷിക സമ്മേളനം ജനുവരി 25 തിങ്കളാഴ്ച രാവിലെ 10 പെൻഷൻ ഭവനിൽ നടക്കും. ചെറുവിച്ചേരി നെല്ലിയോട്ടുകുണ്ട് ശ്രീ കക്കര ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം ജനുവരി 24-25 തീയതികളിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
സംസ്ഥാന ആർക്കൈവ്സ് വകുപ്പ് അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷത്തിന് പയ്യന്നൂർ കോളേജിൽ തുടക്കമായി. വാരാഘോഷത്തിന്റെ ഉദ്ഘാടനം സാംസ്കാരിക വകുപ്പ് മന്ത്രി കെ സി ജോസഫ് നിർവഹിച്ചു. അസംബന്ധമായ കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നതെന്ന് സംവിധായകൻ ടി ബി ചന്ദ്രൻ. അഖില കേരള കോൽക്കളി മഹോത്സവം കോൽമ 2016 വർണ്ണാഭമായ തുടക്കം. ദുരിതങ്ങൾ വിട്ടൊഴിയാതെ പാടിയൊട്ടിച്ചാൽ റൂറൽ ലൈബ്രറി. അപകടാവസ്ഥയിലായി മാറ്റിസ്ഥാപിച്ച കെട്ടിടവും ഇന്ന് ഏതു നിമിഷവും നിലംപൊത്താവുന്ന നിലയിൽ. വെള്ളിയാഴ്ച ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നാടിന്റെ യാത്രാമൊഴി. 20-ാമത് സംസ്ഥാന റോഡ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് തൃക്കരിപ്പൂർ മെട്ടമലിൽ കോമൺവെൽത്ത് ഷട്ടിൽ ചാമ്പ്യൻ വി ദുജു ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.